നമസ്കാരം. വണ്ടർസ് നേച്ചറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മറ്റൊരു ടെക് വീഡിയോയുമായിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷവോമി സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമല്ല അവരുടെ ബാൻഡുകൾക്കും ഇന്ത്യയിൽ നല്ല ഡിമാൻഡാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ, അതായത് ബാൻഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിന് ശേഷം അവർ MI Band 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു സ്മാർട്ട് ബാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു സ്മാർട്ട് ബാൻഡ് പുറത്തിറക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഡിസ്പ്ലേയുടെ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.95 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉള്ളത്. അതുകൂടാതെ 120x240 പിക്സൽ റെസൊല്യൂഷനും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൂടാതെ 2.5D സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഗ്ലാസുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ പുതിയ വോയിസ് കമാൻഡുകളെല്ലാം തന്നെ ഇതിൽ സപ്പോർട്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. അതുകൂടാതെ വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ടും 50 മീറ്റർ വരെ വെള്ളത്തിനടിയിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ബാൻഡുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 20 ദിവസം വരെയാണ് ഇതിൻ്റെ ബാറ്ററി കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് മാർക്കറ്റിലെ 5 കളറിലായിട്ടായിരിക്കും അവൈലബിൾ ആകുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ, അതുപോലെ തന്നെ ഓറഞ്ച്, അതുപോലെ തന്നെ പിങ്ക് എന്നീ 5 കളറിലാണ് നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്നും ലഭിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് MI Band 4 പ്രത്യേകത. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ, അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിലൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.